നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനകീയമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും വാട്ടർഫോൾസ് ഉണ്ട്, പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒരു പോയിന്റ് എന്തായാലും വാട്ടർഫോൾസ് ആയിരിക്കും. പക്ഷേ അതിനകത്ത് ഈ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുന്ന വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അപകടരഹിതമായ വാട്ടർഫോൾസാണ്. അങ്ങനെയുള്ള ഒരു വാട്ടർഫോൾസിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ തേക്കടി കുമളി റൂട്ടിൽ വരുമ്പോൾ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് വരികയാണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 25-26 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് മ്ലാമല എന്ന് പറയുന്ന സ്ഥലം. ആ മ്ലാമലയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം നിലനിൽക്കുന്നത്. നമ്മൾ ഈ എറണാകുളം കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് വന്ന് കണ്ട് മടങ്ങി പോകാവുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, ഈ വരുന്ന റൂട്ടും നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് വരുന്നത്. മാത്രമല്ല, കേരളത്തിലെ നല്ല നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വലിയൊരു ഫോറസ്റ്റിൻ്റെ നടുക്കൊന്നും അല്ല ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെയൊക്കെ ആൾത്താമസമുള്ള സ്ഥലമാണ്, കൃഷിയിടങ്ങളാണ്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പം തെങ്ങും കവുങ്ങും മുളങ്കാടുകളും മുകളിലെ തേയിലത്തോട്ടമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഉയരത്തിൽ നിന്നൊന്നുമല്ല ഇത് താഴേക്ക് വരുന്നത്, പക്ഷേ കുറേ നല്ല വീതിയായിട്ട് ഒഴുകി വരുന്ന, ഈ നേരത്തെ പറഞ്ഞതുപോലെ അപകടം ഒട്ടും തന്നെ ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. എന്തായാലും ഞാനും ഇവിടെ വന്ന് കണ്ടപ്പം ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രൗഡൊന്നുമില്ല, ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാവുന്നതാണ്.